പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമനെ പ്രതി ചേർത്തു. കൊലയ്ക്ക് ശേഷം പ്രതികളെ കുഞ്ഞിരാമൻ സഹായിച്ചുവെന്നാണ് സിബിഐ കണ്ടെത്തൽ. അറസ്റ്റിലായ അഞ്ചുപേരെ റിമാൻഡ് ചെയ്തു. ആകെ 10 പ്രതികളാണുള്ളതെന്ന് സിബിഐ അറിയിച്ചു. സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കുഞ്ഞിരാമൻ. പനയാൽ ബാങ്ക് പ്രസിഡന്റ് ഭാസ്കരൻ, വെളുത്തോളി രാഘവൻ, ഗോപൻ, സന്ദീപ് എന്നിവരാണ് മറ്റു പ്രതികൾ. കെ വി കുഞ്ഞിരാമനെ ഉൾപ്പെടെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യും. അറസ്റ്റ് ചെയ്യണോ എന്ന് പിന്നീട് തീരുമാനിക്കും. കുഞ്ഞിരാമൻ 20-ാം പ്രതിയാണ്. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് സിബിഐ വാദം. കെ വി കുഞ്ഞിരാമൻ 2-ാം പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്ന് സിബിഐയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുഞ്ഞിരാമനൊപ്പം പ്രതികളായ രാഘവനും ഭാസ്കരനും ഉണ്ടായിരുന്നുവെന്ന് സിബിഐ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജെവിൻ ടുട്ടു ചേരുന്നു. ജെവിൻ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സിബിഐ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ്. ഈ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ പ്രതികളെ സഹായിച്ചു എന്ന് പറയുമ്പോൾ ഏത് ഘട്ടത്തിൽ സഹായിച്ചു, ഏതൊക്കെ എവിടെ എപ്പോഴൊക്കെയാണ് ഇക്കാര്യത്തിൽ പങ്കാളിയായത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ടോ? വീണ, നമ്മളിപ്പോൾ കാണുന്നത് ഈ പ്രതികളെ സിബിഐ കോടതിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. 5 പേരെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. ഇന്നലെ കാസർഗോഡ് നിന്ന് അറസ്റ്റ് ചെയ്ത 5 പേരെയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. ഇവർ ഇതിൽ ഒരാൾ കേസിൽ നേരിട്ട് പങ്കാളിയായ വ്യക്തിയാണെന്നാണ് കോടതി പറയുന്നത്. ഒപ്പം സിബിഐ പറയുന്നത് ഇവരെ എല്ലാവരെയും ഇപ്പോൾ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. 5 പേർ ഇപ്രകാരമാണ്. ഒന്ന്, സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി, എച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറിയായ രജി, ഒപ്പം സുരേന്ദ്രൻ, ശാസ്ത മധു, ഹരിപ്രസാദ്, രാജു തുടങ്ങിയ ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിബിഐ പെരിയ കേസ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിനും അപ്പുറമാണ്, ഈ 5 പേർക്കും അപ്പുറമാണ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച ഈ കേസിൽ ഇപ്പോൾ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കെ വി കുഞ്ഞിരാമൻ. കെ വി കുഞ്ഞിരാമൻ ഈ കേസിൽ 20-ാം പ്രതിയാണെന്ന് സിബിഐ പറയുന്നു. കുഞ്ഞിരാമനെതിരെ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഇവയാണ്. പ്രതികളായ ആളുകളെ, അതായത് ഈ കേസിലെ 2-ാം പ്രതിയെ ബലമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. അതിന് കുഞ്ഞിരാമനൊപ്പം ഈ കേസിലെ മറ്റു പ്രതികൾ, സിബിഐ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത ഭാസ്കരനും മറ്റൊരു പ്രതിയും കൂടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. ഇവർ 3 പേരും കൂടെ ഇവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി പ്രതികളെ കൊലയ്ക്ക് ശേഷം സഹായിച്ചു എന്ന വലിയ ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ് കെ വി കുഞ്ഞിരാമനെതിരെ ഉയർന്നിരിക്കുന്നത്. കുഞ്ഞിരാമൻ അടക്കം സിബിഐ ഈ കേസിൽ ഇതുവരെ പ്രതി ചേർത്തിരിക്കുന്നത് 10 പേരെയാണ്. അതിൽ 5 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ പോയിരിക്കുന്നത്. ബാക്കി 5 പേരെ, കുഞ്ഞിരാമൻ അടക്കമുള്ള 5 പേരെ ഇനി വീണ്ടും ചോദ്യം ചെയ്യും. ആവശ്യമെങ്കിൽ, അനിവാര്യമെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും സിബിഐ കേസ് എടുത്തതിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ നീക്കമാണെന്ന് വേണം പറയാൻ. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ പ്രതി ചേർക്കാത്ത ആളുകൾ, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ സാക്ഷി പോലും ആക്കാത്ത ആളുകൾ പോലും സാക്ഷിയാക്കിയ ആളുകളാണ് ഇപ്പോൾ ഈ കേസിൽ സിബിഐ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ കേസിലെ സുരേന്ദ്രൻ, ഇപ്പോൾ അറസ്റ്റിലായ സുരേന്ദ്രൻ, നേരത്തെ ക്രൈംബ്രാഞ്ച് കേസിൽ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്ത വ്യക്തിയായിരുന്നു. സുരേന്ദ്രൻ കൊലയ്ക്ക് നേരിട്ട് പങ്കാളിയായ വ്യക്തിയാണെന്ന് സിബിഐ പറയുന്നു. കൊലപാതകം നടന്ന സമയത്ത് സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഒപ്പം കൃപേഷും ശരത്ലാലും ഈ കൊല നടന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയതും അവർ ബൈക്കിൽ യാത്ര ചെയ്തതുമൊക്കെ ഈ സുരേന്ദ്രൻ വിളിച്ച് കൃത്യമായി പറഞ്ഞുകൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊലയാളികൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരിട്ട് കൊലയിൽ പങ്കുള്ള വ്യക്തിയാണ് സുരേന്ദ്രൻ. ഈ സുരേന്ദ്രനെയാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ ചോദ്യം ചെയ്യലിൽ സാക്ഷി ചോദ്യം ചെയ്യതുപോലും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇതിൽ സിപിഐഎം ഇപ്പോൾ ഏച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറിയായ റെജി പ്രതിയാണ്. റെജിക്കും ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. മറ്റ് പ്രതികൾ 4 പേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറയുന്നു. ഇവരെ എല്ലാവരെയും റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യാൻ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും. ഒപ്പം എംഎൽഎ അടക്കം വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിന് ഒപ്പം തന്നെയാണ് ഈ പ്രതികളായ ആളുകൾ ഇപ്പോൾ 5 പേർ, അതായത് ഈ അറസ്റ്റിലാവാത്ത 5 പേരും ഇതിൽ ഗൂഢാലോചനയിലും ഒപ്പം കൊലയ്ക്ക് ശേഷം പ്രതികളെ സഹായിക്കുന്നതിലും പങ്കുചേർന്നിട്ടുണ്ട് എന്ന് അറിയുന്നത്. നേരത്തെ സിബിഐ അന്വേഷണത്തിനെതിരെ സർക്കാർ വലിയ എതിർപ്പാണ് ഉയർത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയി സിബിഐ അന്വേഷണം തുടങ്ങി. സിബിഐയുടെ ആദ്യ നീക്കം എന്ന് തന്നെ വേണം പറയാൻ, ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ ആദ്യ അറസ്റ്റ് എന്ന് വേണം പറയാൻ. നിലവിൽ ഇപ്പോൾ ഈ കേസിൽ ക്രൈംബ്രാഞ്ചും സിബിഐയും ആകെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 24, ആകെ പ്രതി ചേർത്തിരിക്കുന്നത് 24 പേരെയാണ്. അതിൽ 5 പേർ സിബിഐ ഇനിയും അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനുണ്ട്. ഈ 24 പേരിൽ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ആളുകളും 10-ാം പ്രതിയും 14-ാം പ്രതിയുമാണ് ഈ കൊല നടന്ന
നടന്ന സ്ഥലത്ത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായിരിക്കുന്നത്. സി ബി ഐ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഇപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഈ കൊലപാതകത്തിൽ ആ സ്ഥലത്ത് നേരിട്ട് പങ്കാളിയായി എന്ന് പറയുന്നത്. ഇതിനെല്ലാം പ്രധാനമാണ്, ഇതിനെല്ലാം പുറമെയാണ് മുൻ എം എൽ എ സി പി എം മുൻ ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അംഗമായ കെ വി കുഞ്ഞിരാമൻ ഒരു കൊലപാതക കേസിൽ, ഇത്ര വലിയ ചർച്ചയായ കോളിലക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസിൽ പ്രതിയായിരിക്കുന്നത്. കുഞ്ഞിരാമനെ വീണ്ടും ചോദ്യം ചെയ്യും. കുഞ്ഞിരാമൻ കൊലയ്ക്ക് ശേഷം പ്രതികളെ സഹായിച്ചു എന്നാണ് വീണ സി ബി ഐ പറയുന്നത്. ശരി ജെവിൻ.